എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെജിറ്റബിൾ കറിയാണ്. അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതിൽ ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതേ കണക്കാണ് അരിഞ്ഞ് കഷ്ണിച്ചിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ബീൻസും ഇതേ കണക്ക് ഒരു 20 ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പീസ് എടുത്തിട്ടുണ്ട്, ഫ്രോസൺ പീസ് ആണ് അതെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 2 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ എരിവനുസരിച്ച് 2 ഞാൻ എൻ്റെ പച്ചമുളകിന് എരിവുണ്ട്, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഇപ്പം എരിവില്ലെങ്കിൽ നിങ്ങളൊരു 3 ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണക്കിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് വിസിലും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വന്ന ഉടനെ ഇത് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon പെരിഞ്ചീരകോടെ അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 teaspoon വെച്ചാണ്. ഇഞ്ചി 1 teaspoon, വെളുത്തുള്ളി 1 teaspoon, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയാണ്. 1 teaspoon ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പുവിൻ്റെ പൊടിയാണ്. 2 ഏലക്ക ഇതേ കണക്ക് 2 ഏലക്ക നമുക്ക് അതിൻ്റെ കുരു തോട് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ കറക്റ്റിന് വെന്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ 2 മാത്രം മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതേ കണക്ക് നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്തിട്ട് കടുകാളിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഒരുപാടിട്ടങ്ങ് തിളയ്ക്കണ്ട. ഒന്ന് ആ മസാല ഒഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. കണ്ട, ഇത് നന്നായിട്ടങ്ങ് കുറുകും. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിൾ അല്ലേ, അപ്പോൾ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 2 tablespoon സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 6 ചെറിയ ഉള്ളിയാണ്, അത് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കറിവേപ്പില അങ്ങോട്ട് ചേർക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കറിവേപ്പില ചേർക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ചേർക്കാം. നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾ കറി നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നയാസ് കിച്ചൻ.